ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സെപ്റ്റിക് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിൻ്റെ എയർ പൈപ്പിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു അത്യാവശ്യമാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മൊത്തം ഒരു കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് പുതിയ വീട് വെച്ചിട്ടാണെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാകുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഇന്ന് നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. അതായത് ബാത്റൂമിൽ നിന്നും കുളിക്കുന്ന വെള്ളമാണെങ്കിൽ അല്ലെങ്കിൽ 4 ഇഞ്ച് പോകുന്ന വെള്ളമാണെങ്കിൽ അതായത് ഡ്രൈനേജിൻ്റെ പൈപ്പാണെങ്കിലും നമ്മൾ മുകളിലേക്ക് ഒരു വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമാണ്. അത് നമുക്ക് ഇതുപോലെ തന്നെ അതിന് എയർ കൗൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ ടോപ്പിലിടുന്ന എയർ കൗളാണ്. ഇത് 2 ഇഞ്ച് എയർ കൗളാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് പൈപ്പിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് 2 ഇഞ്ച് എയർ കൗളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മെറ്റലിൻ്റെ നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മെറ്റലായിരിക്കണം. മെറ്റൽ അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് തന്നെയാണെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് വെയിൽ കൊണ്ടു കഴിയുമ്പോൾ മുരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ മെറ്റലിൻ്റെ നെറ്റുള്ള ടൈപ്പ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ എയർ കൂൾ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. വർഷങ്ങളോളം അത് ഈട് നിൽക്കും. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ മെറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നെറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഴികളിൽ സെപ്റ്റിക്കിൻ്റെ കുഴിയാണെങ്കിലും ആ നമ്മൾ കൊടുത്തിരിക്കുന്ന കുഴികളിലേക്ക് കൊടുത്തിരിക്കുന്ന പൈപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊതുക് കാര്യങ്ങൾ നമ്മൾ ഇത് ഈ നെറ്റ് ഇല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊതുക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കൂടുതലും സംഭവിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് കൂടുതലും കൊതുകിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ നെറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കൊതുക് ഒരിക്കലും കുഴിയിലുള്ള അതായത് കുഴിയിലുള്ള കൊതുക് ഒരിക്കലും പുറത്തേക്ക് വരില്ല. അതായത് അവിടെ തന്നെ പുറത്തേക്ക് ഒട്ടും വരാതെ നമുക്ക് കൊതുകിൻ്റെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല. ആ നെറ്റ് ഇല്ലെങ്കിൽ ഓൾറെഡി ആ കൊതുകുകളെല്ലാം തന്നെ പുറത്തേക്ക് വന്ന് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സ്മെല്ല്, സ്മെല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രൂക്ഷമായ സ്മെല്ലായിരിക്കും കുറേ നാളുകൾ ഒരു 4-5 വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഒഴിവാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എയർ പൈപ്പാണ് ഈ കാണുന്നത്. 4 ഇഞ്ചിൻ്റെ എയർ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് നമ്മൾ സെപ്റ്റിക് എല്ലാം അതായത് ബാത്റൂമുകളെല്ലാം ചാർജ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും വരുന്ന എയർ അതായത് ആ എയർ റിലീസ് ചെയ്യുന്നത് അതായത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന എയർ നമുക്ക് റിലീസ് ചെയ്യണം. അത് ആ നല്ല സ്മെല്ലായിരിക്കും. ആ എയർ റിലീസ് ചെയ്യുന്ന ഒരു വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അത് അങ്ങനെ ചെയ്തത് തന്നെയാണ് ബെറ്റർ. കാരണം അതല്ലാത്ത വീടുകളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബാഡ് സ്മെല്ല് നമുക്ക് വീടിൻ്റെ അകത്തും അത് ബാത്റൂമിൻ്റെ അകത്തും എന്തിനെ കിച്ചണിൽ വരെ നമുക്ക് ആ ബാഡ് സ്മെല്ല് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതായത് ഒരു പ്ലംബിങ് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് അതിൻ്റെ എയർ പൈപ്പ് നമ്മുടെ വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെ കൊണ്ടുപോയി കളയാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കൊണ്ടുപോയി കളയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഏറ്റവും മുകളിലുള്ള ബാത്റൂമിൻ്റെ എക്സോസ്റ്റിൻ്റെ സൈഡിൽ കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. എക്സോസ്റ്റിൻ്റെ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സോസ്റ്റിൻ്റെ സൈഡിലൂടെ വീണ്ടും ബാത്റൂമിൻ്റെ അകത്തേക്ക് വീണ്ടും സ്മെല്ല് വരും. അതിനേക്കാൾ ബെറ്റർ ഏറ്റവും ടോപ്പ് അത് സൺഷെയ്ഡ് ഉണ്ടെങ്കിൽ സൺഷെയ്ഡ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ടോപ്പിലേക്ക് വാർക്കേണ്ട ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എയർ പൈപ്പ് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും സ്മെല്ല് ഉണ്ടാവാത്തൊരവസ്ഥയും നമുക്ക് ബാത്റൂം നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ ബാത്റൂമിൻ്റെ സ്മെല്ല് വരാൻ മാക്സിമം ഒഴിവാക്കേണ്ടത് നമ്മൾ ബാത്റൂമിൽ വരുന്നിരിക്കുന്ന പൈപ്പ് ഏറ്റവും ടോപ്പിലേക്ക് വീടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. അത് എയർ കവൾ ഇട്ട് കൊടുക്കുക, അത് കൊതുകിൻ്റെ ശല്യം നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ.